Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, Allahumma salli ala Sayyidina Muhammad wa ala ali Sayyidina Muhammad. Bahumannirai mu'minukul Ar-Raja'u Allahu inna karunyatilum Allahu inna maghfiratilum ullam Uru atmayuda Angay atatta praditsha Raja'u Uru mu'minapadum Raja'ayirikadum Raja'u ullam Allahu inna praditsha yarpicha അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷയുള്ള ഒരാളായിരിക്കണം. അതൊരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ മനുഷ്യന് റജാ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതീക്ഷ ഒരിക്കലും കൈവിടാതെ അല്ലാഹുവിലേക്ക് തിരിച്ചുവരാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രതീക്ഷയാണ്. നിസ്സഹായനായിരിക്കാനോ നിസ്സംഗനായിരിക്കുന്ന കാര്യത്തിലല്ല, പഠിച്ചൊന്നൊക്കെ ചെയ്തു തരും എന്നുള്ള കാര്യത്തിലല്ല. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മനുഷ്യൻ ചെറിയ രീതിയിലെങ്കിലും മനസ്സുകൊണ്ട് നന്നായി അടുക്കാൻ സാധിച്ചാൽ അള്ളാഹ് എന്നുള്ള ഒരു ബോധത്തിൽ ജീവിക്കുന്നവന് റജ ഉണ്ടാകും. എത്ര മോശത്തരത്തിലേക്ക് പോയാലും തിരിച്ചുവരാനുള്ള പ്രതീക്ഷ അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് റജ എന്ന് പറയുന്നത്. അള്ളാഹു റജ ഇനെ ഞങ്ങൾക്ക് നൽകണം, നിന്റെ കാരുണ്യത്തിൽ നിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ നൽകണേ എന്ന്. അതൊരു യഥാർത്ഥ പ്രണയത്തിന്റെ, അള്ളാഹുവിലുള്ള യഥാർത്ഥ താല്പര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റജ. അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു പറയുന്നുണ്ട്, യാ ഇബാദിയ ഖുൽ നബിയെ നിങ്ങൾ പറയുക, യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം എന്റെ പ്രിയപ്പെട്ട അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം വളരെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്ത, അങ്ങേയറ്റം തമ്മാടിത്തങ്ങളും പ്രവർത്തനങ്ങളും ചെയ്ത, അതിക്രമം കാണിച്ച എന്റെ പ്രിയപ്പെട്ട അടിമകളെ, യാ ഇബാദി എന്ന് അല്ലാഹു വിളിക്കുന്നത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ആശ മുറിഞ്ഞു പോകരുത്, നിരാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സകല പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അപ്പൊ ഈ ഒരു പ്രതീക്ഷ എപ്പോഴും മുഅ്മിനുണ്ടാകണം. എത്ര നാട്ടുകാരൊക്കെ പുറത്താക്കിയാലും, എല്ലാവരും കള്ളുടേനാണെന്ന് പറഞ്ഞാലും, എല്ലാവരും വ്യഭിചാരിയാണ് ഇനി നന്നാവൂല എന്ന് പറഞ്ഞാലും, എല്ലാവരും മയക്കുമരുന്നിന്റെ അടിമയാണ് ഇനി മാറ്റി നിർത്തിയാലും, എല്ലാവരും ഇനി ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയാലും, പള്ളി കമ്മിറ്റി എന്നൊക്കെ പുറത്താക്കിയാലും, പള്ളി കമ്മിറ്റി നാളും നാട്ടുകാരും ഒക്കെ ആരും തിരിഞ്ഞോക്കാത്ത അവസ്ഥ ഒക്കെ വന്നാലും, അള്ളാഹുവിന്റെ റഹ്മത്ത് ഏറ്റവും വലുതാണ് എന്നതാണ് റജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. عن ابي هريره ابي ذر رضي الله عنه مهنا يا ابو ذر الغفاري رضي الله عنه لك قرص نيبهنا قال قال النبي صلى الله عليه وسلم نفس الله عليه وسلم تقول പറഞ്ഞു يقول الله عز وجل الله سبحانه وتعالى പറയുന്നുണ്ട് من جاء بالاسنه يقول النبي الله പറയുന്നു എന്ന് പറഞ്ഞു പറയുമ്പോൾ ഇതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. ഹദീസ് ഖുദ്സിയായ ഹദീസ് ഉണ്ട്. അള്ളാഹു പറയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ വാചകങ്ങൾ ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എന്നാൽ അത് ഖുർആനല്ല, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി തന്നാണ് വിശുദ്ധമായ ഖുർആൻ. അപ്പോ അള്ളാഹു പറയാണ് യഖൂലുല്ലാഹു തബാറക യഖൂലു അല്ലാഹു അസ്സ വജല്ല മൻ ജാ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ, എന്തെങ്കിലും ഒരു നന്മ ആരെങ്കിലും ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ, ഫർഹു അശറു അംസാലിഹ, അവന് അതിന്റെ പത്തിരട്ടി പ്രതിഫലമുണ്ട്. ഔ അസീദു, അല്ലെങ്കിൽ അതിനേക്കാളും, ഔ അസീദു, അല്ലെങ്കിൽ അതിനേക്കാളുമുണ്ട്. നേരത്തെ പറഞ്ഞതിന്റെ ഔ അസീദു, ആ പ്രതിഫലം അതിനേക്കാളും ഞാൻ വർദ്ധിപ്പിച്ചു നൽകും. അപ്പോ പത്തിരട്ടി ഹസനത്ത് കൊണ്ടുവന്നാൽ, ഒരാൾ ഒരു നന്മ കൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാൻ, അള്ളാഹു മാത്രം പ്രതിഫലം തന്നാൽ മതി എന്ന, അള്ളാഹുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ അയാൾക്ക് അതിന് പത്തിരട്ടിയാണ്, ഒരു നന്മക്ക് പത്തിരട്ടിയാണ് അള്ളാഹുവിന്റെ പ്രതിഫലം. അതിനേക്കാളും അള്ളാഹു ചിലപ്പോൾ അതിന്റെ ക്വാളിറ്റിക്കനുസരിച്ച്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും. എന്നാൽ ഒമൻ സയ്യിഅത്തി, ആരെങ്കിലും ഒരു ചീത്ത പ്രവർത്തനം ചെയ്താൽ, ഒരു മോശത്തരം ചെയ്താൽ, ദീനിനെ നിരക്കാത്തൊരു കാര്യം ചെയ്താൽ, ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിത്ലുഹാ, ആ ഒരു ചീത്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലം, അതിന് കിട്ടുന്ന കൂലി, അതിന് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്ന ശിക്ഷ,
സയ്യിഅത്തു മിസ്ലുഹ, അതേപോലെ തന്നെ ഒരു സയ്യിഅത്താണ്. അഥവാ ഒരു ഒരു ഗുണം ചെയ്താൽ, നന്മ ചെയ്താൽ പത്തിരട്ടി പ്രതിഫലം. എന്നാൽ ഒരു തിന്മയാണ് ചെയ്തതെങ്കിൽ ആ തിന്മന്റെ അതേ തൂക്കത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു കുറ്റമാണ്, ശിക്ഷയാണ് കിട്ടുക. ഔ അഗ്ഫിറു, അല്ലെങ്കിൽ അള്ളാഹു പറയാൻ, അല്ലെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കുകയും ചെയ്യും. എത്ര വ്യത്യാസമാണ്! അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ശിക്ഷയുടെ മാർഗവും എത്ര വ്യത്യാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അള്ളാഹുവിൽ റജ മനുഷ്യനുണ്ടാകണം. ഒരു നന്മ ചെയ്താൽ പത്തിരട്ടി പ്രതിഫലം പഠിച്ചോ ചിലപ്പം കൂടുതൽ തരും. ഒരു തിന്മ ചെയ്താലോ അതേപോലെ ഉള്ള ഒരു ശിക്ഷയാണ് കിട്ടുക, അതിന്റെ അതേ അളവിനനുസരിച്ചുള്ള ശിക്ഷയാണ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകുകയും ചെയ്യും. ഇതൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗം നമുക്ക് പറഞ്ഞു തരികയാണ്. അതേപോലെ തന്നെ ശിക്ഷ പത്തിരട്ടി ഏതാണ് അള്ളാഹുവിന്റെ കണക്ക്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ രീതിയിൽപ്പെട്ടതാണ്. അതിന്റെ ആശയം എങ്ങനെ, അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രം മനസ്സിലാകേണ്ടതാണ്. ഒമൻ തഖറബ മിന്നി ശിബ്റൻ, ആരെങ്കിലും എന്നിലേക്ക് ഒരു ചാണടുത്താൽ, ഒരു സങ്കല്പമാണ്, ഒരു ചെറുങ്ങനൊന്ന് അടുത്താൽ നടത്താം. ഒരു ചാണാണ് ഒരാൾ അടുത്തെങ്കിൽ, തഖറബ്തു മിൻഹു ദിറാഅൻ, ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. അഥവാ കൈയിന്റെ ചാണുണ്ടല്ലോ, ചാണാണ് അടുത്തെങ്കിൽ ഒരു ദിറാ അടുക്കും. അഥവാ പഠിച്ചോ, നമ്മളൊന്ന് ചെറുങ്ങനൊന്ന് അള്ളാഹുവിലേക്ക് അടുക്കാൻ താല്പര്യപ്പെട്ടാൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴം അടുക്കും. ഓരോരുത്തരെ ഇഷ്ടം പേരിയും സമ്പാദിക്കാൻ എത്ര കഷ്ടപ്പെടണം! ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന പലരുടെയും ഇഷ്ടവും താല്പര്യവും പ്രീതിയും അയാളുടെ ഒരു പരിഗണനയൊക്കെ കിട്ടാൻ വേണ്ടി മനുഷ്യർ എത്രമാത്രം കഷ്ടപ്പെടുന്നു. എന്നിട്ടും ചെയ്ത് 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 അവസാനം എത്ര നന്മ ചെയ്താലും ആ നന്മയുടെ ഇടയിൽ ഒരു ചെറിയ തിന്മ വന്നുപോയാൽ, എന്തെങ്കിലും ഒരു പറ്റാത്ത വന്നുപോയാൽ, ഇതുവരെ ചെയ്ത തന്മയൊക്കെ അയാൾ മറക്കും. ആളുകൾക്കൊക്കെ നമ്മൾ ചെയ്ത തിന്മയെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവനാണ്. ഏറ്റവും അള്ളാഹുവുമായിട്ടാണ് നമുക്ക് അടുക്കാൻ പറ്റുക. അള്ളാഹുവിന്റെ പ്രതീക്ഷയിലാണ്, അള്ളാഹുവിന്റെ നിഅമത്തിലും അനുഗ്രഹത്തിലുമാണ് മനുഷ്യൻ പ്രതീക്ഷ വെക്കേണ്ടത്. കാരണം നമ്മളൊരു മുടമെടുത്താൽ അവൻ ഒരു ചാണെടുത്താൽ അവൻ ഒരു മുടമെടുക്കും. ഒരു ദിറാ എടുത്താൽ അതിനേക്കാളും ഞാൻ അവനിലേക്ക് ഒരു ബാ അടുക്കും, അഥവാ അതിനേക്കാളും വലിയ അളവിൽ അടുക്കും. ഒമൻ അഥാനി യംശി, ആരെങ്കിലും എന്നിലേക്ക് നടന്നു വന്നാൽ, അതൈതുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. ഞാൻ അവനിലേക്ക്, അഥവാ എന്റെ റഹ്മത്ത് അവന്റെ മേൽ വാരിക്കൊരിഞ്ഞു കൊടുക്കുമെന്നർത്ഥം. ഒമൻ ലഖിയനി ബി ഖുറാബിൽ അർളി ഖതീഅത്തൻ, ഒരു മൺഭൂമി നിറയെ നിറക്കുവോളം തെറ്റുമായി ആരെങ്കിലും എന്റെ അടുക്കലേക്ക് വന്നാൽ, ലാ യുഷ്രിക്കു ബി ശൈഅ, എന്ന എന്നിൽ പങ്കു ചേർത്തിട്ടില്ല, എന്നിൽ ഞാൻ അള്ളാഹുവാണെന്ന് അവൻ വിശ്വസിക്കുന്നതിൽ തന്നെ അവൻ തെറ്റ് ചെയ്തു. ലാ യുഷ്രിക്കു ബി ശൈഅ, അവൻ ശിർക്ക് ചെയ്തിട്ടില്ല, അവൻ വേറെ ആരിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടില്ല, അവൻ വേറെ ആരെയും ദൈവമായി കണ്ടിട്ടില്ല. എന്നാൽ അവിടെ മനുഷ്യന് അള്ളാഹ് എന്ന റജ ഉണ്ട്, പക്ഷെ അവൻ തെറ്റു കുറ്റങ്ങൾ ചെയ്തു പോവാൻ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ലഖീതുഹു ബിമിത്ലിഹ മഗ്ഫിറത്തൻ, അതേപോലെ അത്രയും ഭൂമി നിറയ മഗ്ഫിറത്തുമായി ഞാൻ അവനെ കണ്ടുമുട്ടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നു. റവാഹു മുസ്ലിം, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങൾ ഈ ഹദീസ് പറയുന്നുണ്ട്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഒട്ടകത്തിന്റെ പിന്നിൽ കയറ്റിയിരുത്തി ഒരു പില്ലൻ റൈഡിംഗ് കൊടുത്തിട്ട്, തന്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് ഒപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതേ വിഷയം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് പുറത്തു കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിയാൽ അയാൾക്ക് പുറത്തു കൊടുക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂദർ റളിയല്ലാഹു മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ, ഇത് ഞാൻ ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവരതിന്റെ മേലിങ്ങനെ അതിന്റെ മേൽ അത് കിട്ടിയിട്ട് ഒരു സ്വസ്ഥരായിട്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെയല്ല ആ പറഞ്ഞത്, അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാകുന്ന ഒരു വാക്കാണ് ആ പറഞ്ഞത്. അള്ളാഹ് എന്നൊന്ന് മനസ്സറിഞ്ഞ് പറയുക, അള്ളാഹുവിന്റെ മനസ്സറിഞ്ഞൊന്ന് വിശ്വസിക്കുക, അള്ളാഹുവിലുള്ള ഒരു റജ ഉണ്ടാവുക, അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിയുണ്ടാവുക, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടാവുക, ആ മനസ്സ് അള്ളാഹുവിനെ പ്രണയിക്കുന്ന ഒരു ഹൃദയമുണ്ടാവുക, റൂഹിനെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു മുഅ്മിനുണ്ടായാൽ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കാൻ ഏറ്റവും കടപ്പെട്ടവൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് മനുഷ്യന് എത്രയും എത്ര മനോഹരമായാണ്, ഒരു മുഴം അടുത്താൽ ഞാൻ ഒരു അതിനേക്കാളും വലിയ അളവിൽ ഞാൻ അങ്ങോട്ടടുക്കും.
ഇങ്ങോട്ട് നടന്നു വരുന്നവനെ ഞാൻ ഓടിച്ചെന്ന് സ്വീകരിക്കും, എന്റെ റഹ്മത്തിന് ഞാൻ വാരിക്കോരി ചെരിഞ്ഞുകൊടുക്കും. അള്ളാഹുവിന്റെ റഹ്മത്ത് അത്രയും വിശാലമാണ്. ഈ ബാബിൽ റജാ എന്നതിനെ കുറിച്ച് ഒരുപാട് ഹദീസാണ് മഹാനായ ഇമാം നബി റളി അള്ളാഹുവിന് ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, നമ്മളൊക്കെ തെറ്റ് ചെയ്ത ആളുകളായിരിക്കും, എന്നിട്ട് നിരാശരായിരിക്കുകയാണ്, പഠിച്ചവനെ എന്തിൽ നിന്നത് വന്നുപോയി. ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന ബോധം, ഇന്നലെ ഒരാൾ തൗബിനെ കുറിച്ച് ചോദിച്ചു, ആവർത്തിക്കില്ല എന്ന ബോധം, അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ, അങ്ങനെ നന്മയിൽ നിന്ന് നന്മയിലേക്ക് അടുക്കാനും തിന്മയിൽ നിന്ന് അകന്നു പോകാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.